ഇപ്പോൾ മന്ത്രി വി എൻ വാസവൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ വി എൻ വാസവൻ, ഗുരുതരമായ സുരക്ഷാ വീഴ്ച തന്നെയല്ലേ കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചിരിക്കുന്നത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്? വാർഡില് ഡോക്ടറുടെ വേഷം ധരിച്ച ലേഡി കയറി കുട്ടികളെ കാണുന്നു. അവിടുന്ന് കുട്ടിക്ക് കളർ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുട്ടി അവരെടുത്തുകൊണ്ട് പോകും. സാധാരണ ഗതിയിൽ ഇവര് പല സന്ദർഭങ്ങളിലായി പല വാർഡുകളിൽ മാറി ഡോക്ടർ വേഷം ധരിച്ചിരിക്കുന്നത് ചന്തപ്പെട്ടു എന്നാണ് അവിടുത്തെ സ്ത്രീകൾ പറയുന്നത്. ഏതായാലും അപ്പൊ തന്നെ കാണാതായ ആ നിമിഷം തന്നെ അവര് ഇടപെട്ടു, അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് ഇടപെട്ടു, പോലീസിനെ അറിയിച്ചു. പോലീസ് നിമിഷങ്ങൾക്കകം തപ്പിയെടുക്കുകയും ചെയ്തു. അവിടെ കുറച്ച് ഹോട്ടലിലേക്കാണ് അവർ കൊണ്ടുപോയത്. ഇപ്പൊ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ അവളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എടുത്തുകൊണ്ട് പോയ സ്ത്രീയെ അവര് ഡോക്ടർ വേഷം ധരിച്ചാണ് വന്ന് കുട്ടിയെ എടുത്തത്. അത് സ്വാഭാവികമായിട്ട് പെട്ടെന്ന് ആരും സംശയിക്കുകയല്ലോ. ഡോക്ടർ വേഷം ധരിച്ചൊരു കുട്ടി, അവര് പ്രീമച്ചൂർ ജനനമാണ്, 3 ദിവസമാണ്, കളർ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ അമ്പാടിയിരിക്കുന്നത് ഈ കുട്ടി അവരെടുക്കുന്നത്. ശരിയാണ്, പോലീസിന്റെ സമയോചിതമായ ഒരു ഇടപെടൽ കാരണം തന്നെയാണ് കുട്ടിയെ വളരെ വേഗം കണ്ടെത്താൻ കഴിഞ്ഞത്. പക്ഷേ ആശുപത്രിയിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ സുരക്ഷാ വീഴ്ചയല്ലേ മിനിസ്റ്റർ? അല്ല, ആശുപത്രിക്കാരെ സംബന്ധിച്ചിടത്തോളം നിമിഷങ്ങൾ കാണാതായ അപ്പൊ തന്നെ അവരിടപെട്ടില്ലേ? അവരിടപെട്ടില്ലെങ്കിൽ പോലീസ് എങ്ങനെ അറിയുന്നത്? അപ്പോ ഓരോ കുട്ടിയുടെ ഒരിക്കലും അവരുടെ രക്ഷകർത്താക്കൾ ഉള്ളപ്പോ ആ രക്ഷകർത്താക്കൾക്ക് അപ്പുറത്ത് പിന്നെ ഏതെങ്കിലും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാനല്ലേ അവർ ശ്രദ്ധിക്കുക. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പൈസ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഏതായിരുന്നാലും പെട്ടെന്ന് കാര്യങ്ങൾ ആക്ട് ചെയ്തു എന്നുള്ളത് ക്ലിയർ അല്ല. അതുകൊണ്ടല്ലേ കുട്ടി ഉടൻ തന്നെ കിട്ടിയിരിക്കുന്നു. അവർ ആശുപത്രിക്കാരും ആക്ട് ചെയ്തു, പോലീസും ആക്ട് ചെയ്തു, രണ്ടു രൂപത്തിൽ കൂട്ടരും ആക്ട് ചെയ്തുകൊണ്ടാണല്ലോ പെട്ടെന്ന് കാര്യങ്ങൾ നടന്നത്. ഒരു ആൾക്ക് ഈ രീതിയിൽ വേഷം മാറി അവിടേക്ക് കടന്നു കയറുവാനുള്ള സാഹചര്യം, അത് ഗൗരവതരം തന്നെയല്ലേ? അതിപ്പോ നിങ്ങളും ഞാനും ഒക്കെ കാണുന്നുണ്ട്. മെഡിക്കൽ കോളേജിൽ 100 കണക്കിന് ആളുകളാണ് വന്നു പോകുന്നത്. ആ വന്നു പോകുന്നവരുടെ കൂട്ടത്തിൽ ഇവര് വേഷമൊക്കെ ധരിച്ച് അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാർക്ക് എല്ലാ ജീവനക്കാരെ ഇല്ല, 1000 കണക്കിന് ജീവനക്കാരല്ലേ ഉള്ളത്. അതുപോലെ പി ജി സ്റ്റുഡൻസ് അല്ലേ ഉള്ളത്. അങ്ങനെ കയറി പോകുന്നതിൽ ആരാണ് എന്നുള്ള എല്ലാവരെയും കൃത്യമായി ഓരോരുത്തർക്ക് ഐഡന്റിഫിക്കാൻ കഴിയൂ. അത് കയറി അകത്തെന്തെങ്കിലും സംഭവിച്ചാൽ അപ്പൊ തന്നെ അവർ ആക്ട് ചെയ്ത് അതിന്റെ ഫർദർ നടപടി സ്വീകരിക്കുക എന്നുള്ള ഉടനെ തന്നെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ കാണാതായ ഉടൻ തന്നെ ആക്ട് ചെയ്തു, പോലീസും ആക്ട് ചെയ്തു, രണ്ടു കൂട്ടരും ചേർന്ന് പെട്ടെന്ന് ആ കുട്ടിയെ പിടിച്ചെടുത്തു. അത് നമുക്ക് ഏവർക്കും മനസ്സിലാകാവുന്ന കാര്യമേ ഉള്ളൂ. ഇതിപ്പോ മനഃപൂർവ്വമായി ആരെങ്കിലും വീഴ്ച വരുത്തിയ ഒരു സംഭവം അല്ലല്ലോ. വളരെയധികം നന്ദി ശ്രീ വി എൻ വാസവൻ ഈ ഘട്ടത്തിൽ നമ്മളോട് പ്രതികരിച്ചതിന്.